അണ്ണാ, ഞാൻ ലേശം വൈകി, പണിക്ക് നിന്നാട്ടെ. ഇതൊരു പതിവായ ബുദ്ധിമുട്ടാവും. അതെന്താ മേസ്രി, ഒരു പന്തി രണ്ട് വിളമ്പ്? തള്ളയുടെ അല്ലേ മോള്, മയക്കാ നല്ല വിരുദ. അതേടി എന്റെ മോള് തന്നെ, അവൾക്ക് ഇത്തിരി തൊലിവെളുപ്പ് സാമർത്ഥ്യം ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യം. കെട്ടെല്ലാം കടവിലേക്ക് അടിപ്പിച്ചോ, വേഗം കയറ്റി വിടണം. വാ പിടിക്ക്. മേശ്രി, ഓഫീസിൽ ചായ വെക്കട്ടെ? മുതലാളി വന്നിട്ട് മതി. ഓ, ചില വിട്ടുവീഴ്ച ചെയ്യുന്നു, മൊത്തത്തിൽ ഒരു പരാതിയുണ്ട്. പറയണൊരു പറയട്ടെ അണ്ണ, എനിക്ക് ഒരു പേടിയില്ല, നിങ്ങൾക്കുണ്ടാ? ഓ പിന്നെ പേടി, ഒന്ന് പോവാൻ പറടി. എനിക്ക് സ്നേഹം തോന്നുന്നവരോട് ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കാണിക്കും, അതിൽ ആർക്കാ ഇത്ര കേടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോനെ, സരസുവിന് ഇത്തിരി കാശ് വേണമായിരുന്നു. കാശോ? പറ്റായിട്ട് മതി, കൂലി കിട്ടുമ്പോ മോൻ പിടിച്ചോ. കൊടുക്കണ്ടണ, തള്ളക്ക് ചാരായ മോൻ തന്നെയാണ്. നേരം വെളുത്താ പിന്നെ ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ പണിയെടുക്കണ കാശ് മേടിക്കണേ നിനക്കെ തടി. എന്നാ നീടാ പിന്നെ നോട്ടടിക്കലല്ലേ എന്റെ പണി? ഓ ജോലി എടുക്കുന്നാളെ. അതെ, ഒരു തുള്ളി മോന്തി ഇല്ലെങ്കി ആകെ ഒരു ഏനക്കേടാ. അതുകൊണ്ടാ പറ്റായിട്ട് എടുക്കുന്നില്ല, കൂലി തീർക്കുമ്പോ തന്നാ മതി. മോ മനസ്സാക്ഷിയുള്ളവനാ. ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വാ മോനെ, നമുക്ക് എന്തേലുമൊക്കെ ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാലോ. തള്ളേനെ കൊണ്ട് തോറ്റു, അന്ത്യായ തള്ളക്ക് ഒരു വെളിവും ഉണ്ടാകുകയല്ല. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഒരു വിചാരവും ഇല്ല. ആൺതുണ ഇല്ലാത്ത വീട്ടില് സത്യം പറഞ്ഞ പേടിയാ. എങ്ങോട്ടേക്കുള്ള റോഡാടാ കാർത്തികേയ? കൊച്ചിയിലേക്കാ. നല്ലോണം ബടുത കെട്ടി വിട്ടേക്കണം കേട്ടോ, എപ്പോഴാ മഴ വരിക എന്ന് പറയാൻ നോക്കിയാ. വൈകിട്ട് ധൃതിയില്ലെങ്കില് വീട്ടിലേക്കൊന്ന് വരുമോ? ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ നോക്കട്ടെ. നിങ്ങക്കിത് എന്നാത്തിന്റെ കേടാണ്? ഉള്ള ചാരായം മുഴുവനും വലിച്ചു കയറ്റി വെച്ച് മനുഷ്യനെ മെക്കിട്ടു വരാണ്ടി. നാശം, ഒന്ന് പോയി കിടക്കണ്ടേ തള്ളെ. ഞാൻ പറയണതാണോടി കുഴപ്പം? നീ ആരെ കാണിക്കാനാണ് ഈ ചന്തം ചേർത്തതെന്ന് എനിക്കറിയാം. അവ മുട്ടിക്കണ കാർത്തികേയൻ, മുതലാളിനെ അടിവലിച്ച് അടിവലിച്ച് അവൻ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. മനസ്സ് വെച്ച അതിൽ ഒരു പങ്ക് വെടുത്തു.
അതിന് ഒരുക്കം മാത്രം പുറട് ഒരുമ്പട്ടുള്ള മുടുക്ക് വേണം മുടുക്ക്. നിങ്ങൾക്ക് നാണമില്ലേ തള്ള ഇങ്ങനെ തൊള്ള നടക്കാൻ? അവളൊരു ശീലാവതി. അവൻ മരത്തില്ലടേ മരത്തില്ല, അതിന് ചില ടെക്നിക്കൊക്കെ വേണം. ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാടി. ഓ, ഈ തള്ളേനെ ഞാൻ ഇന്ന് കൊല്ലും. അകത്തെങ്ങാനും പോയി കിടക്കേണ്ട തള്ളേ. എന്റെ ഒരു തലവിധി. അല്ല ദാസ, ഞാൻ കുളിക്കാൻ പോയാണ്. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഞാനും പണി കൂടെ ഇരിക്കാന്നേ. ദാസം പോയാട്ടെ, തനിക്ക് മുതലാളി തിന്നേന്റെ ബാക്കിയുണ്ടല്ലോ. മുതലാളിക്ക് എന്നെ വലിയ കാര്യ. ദേവൂന് ശമ്പളം കൂട്ടുന്ന കാര്യം ഞാൻ മുതലാളി പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ദേവു കഴിച്ചോ. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അണ്ണന് കൊണ്ടുവന്നതാ. വെറുതെ എന്തിനാണ് ചായക്കടയിൽ കാശ് കളയണത്? വയറും ചീത്തയാവും. കഴിക്കൂലേ. കൂട്ടാനൊക്കെ പിടിച്ച പിന്നെ പിടിക്കാതെ അവന്റെ വീട്ടിൽ ഇത്രയും രുചിയുള്ള കാരുണ്ടാക്കി കൊടുക്കണ. ഈ പാവത്തിങ്ങളെ കുടിയിൽ വന്നല്ലോ മോ നല്ലവന. മോനറിയോ, ഇവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അതിയ. അതുകൊണ്ടാ ഞാൻ കുടിക്കണേ. കുടിച്ച് കുടിച്ച് ചങ്കുമാത്തങ്ങയും പോയി ചത്ത. ഇവക്ക് പിന്നെ ആരുണ്ട് പോലെ. ഓ, തുടങ്ങി തള്ളയുടെ സ്നേഹം. ഞാൻ പഴവടി, അവൻ നമ്മുടെ കൊച്ചനോ. കഴിക്ക്. വേണ്ട, കൊറച്ചും കൂടെ കൊടുക്കഴി അവന്. ആ വേണ്ടെങ്കി വേണ്ട. മോനൊരെണ്ണം കൂടി ഒഴിക്കട്ടെ. വേണ്ട, ഇന്നിനി മോൻ പോണ്ട. വാപ്പും പൈസറും ഒക്കെ ഉള്ള വഴിയാ. പോണം. ഇതെന്താണ്, ചോറിന്റെ കാശാണോ? നീ എന്റെ വർത്തനാടി പറഞ്ഞു. അവ സ്നേഹത്തോടുകൂടി തരണല്ലേ. അല്ലടാ മോനെ, നാളത്തേക്ക് എന്താ ചെയ്യാന്ന് അറിയണ്ടിരിക്കണ. വിട്ടിരിക്കട്ടെ, കണ്ടണ്ടല്ലോ. പോവാണോ?